ഈ വനിതാ എം എൽ എമാർ അത് സഭയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള ഇന്നലെ മുതൽ ആ വലിയ കാർഡുകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ഈ 10 പേരുടെയും ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷം കൂടുതലായിട്ട് വരുന്നില്ലേ? കാരണം മറ്റ് പുരുഷ എം എൽ എമാർ വനിതാ എം എൽ എമാർ എന്നൊന്നും തരംതിരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം എം എൽ എമാർ സഭയിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ജയിച്ചു കയറുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വൈക്കത്തെയൊക്കെ വിജയം നോക്കുമ്പോൾ സി കെ ആശ സിറ്റിംഗ് സീറ്റാണ്, 29,122 ആണ് അവിടെ ഭൂരിപക്ഷം. സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പേടി വേണ്ട എന്നൊരു ഇതില്ല. ഇല്ല ഇല്ല, കാരണം കേരളത്തിലെ രാഷ്ട്രീയം നമുക്ക്, നമ്മൾ ഇലക്ഷന് മുമ്പൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് അറിയില്ല ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുക, എവിടെ ആരെ ജയിപ്പിക്കാം, എന്ത് വിഷയമാണ്. ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് വിശ്വാസവും അമ്പലവും ശബരിമലയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കാര്യമായിട്ട് എടുത്തു പറഞ്ഞതെങ്കിൽ പോലും അത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ എവിടെയെങ്കിലും എൽ ഡി എഫ് സർക്കാരിന് പാളിപ്പോയിട്ടുണ്ടോ, അത് തിരിച്ചടിയാകുമോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം സിറ്റിംഗ് എം എൽ എ ആണ് എന്നതുകൊണ്ട് തന്നെ വിജയിക്കണമെന്നൊന്നുമില്ല, പക്ഷേ കൂടുതൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത ഈ പറഞ്ഞതുപോലെ വികസനം വലിയ ചർച്ചയായി. ഒരു വശത്ത് വികസനം, അതേ വശത്ത് തന്നെ സർക്കാർ ചെയ്തിട്ടുള്ള പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ ചെയ്തിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ, അതൊരു വശത്ത്. ഇത് മറുവശത്തേക്ക് വരുമ്പോൾ കുറേ അധികം ആരോപണങ്ങൾ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ജയപരാജയങ്ങൾ. ആര് ജയിക്കും, വ്യക്തിപരമായിരിക്കുമോ? ഇപ്പോൾ ജയ മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്നൊന്നും പറഞ്ഞു പോകേണ്ട ഒരു പേരാണ്. ഒരാള് അവിടെ തോറ്റു പോവുക എന്ന് പറയുമ്പോൾ സിറ്റിംഗ് മന്ത്രിമാരിൽ ഒരാളാണ്, മോശമായിട്ടല്ല, അതാണ്. അപ്പൊ ജയമന്ത്രിയോ എംഎൽഎയോ ആയിരുന്നില്ല. അപ്പൊ ആഴക്കടൽ അവിടെ ബാധിച്ചു എന്നുള്ളത് ഈ വോട്ടില് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരോപണങ്ങളും വിമർശനങ്ങളും എല്ലാം ജനം തള്ളിക്കളഞ്ഞു എന്ന് പറയാനുമാകില്ല. അത്തരത്തിൽ അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. ഈ ഏറ്റവും എനിക്ക് തോന്നുന്നു തുടർഭരണം ചർച്ചയായതും ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു. ഇത്രയധികം വാക്ക് ഉപയോഗിച്ചത്, തുടർഭരണം എന്നൊരു വാക്ക്. മറ്റ് എനിക്ക് ഓർമ്മ രണ്ട് നിയമസഭാ ഇലക്ഷൻ മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ, മറ്റത് എന്തായിരുന്നു. അപ്പൊ ഈ രണ്ട് തെരഞ്ഞെടുപ്പ്, അതായത് എനിക്ക് അത്രേ പ്രായമുള്ളൂ എന്ന്, ഞാൻ അങ്ങനെ ശരി ശരി പറഞ്ഞോളൂ. ഓർമ്മയിൽ അങ്ങനെ ഒരു വാക്ക് അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. തുടർഭരണം എന്നൊരു വാക്ക് അത് അത്രയ്ക്ക് ചർച്ചയായിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാവുകയും സംഭവിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും നമുക്കൊപ്പം വൈക്കത്തെ സ്ഥാനാർത്ഥി എം എൽ എ സി കെ ആശ ചേരുന്നു. സ്വാഗതം, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെ പങ്കുവയ്ക്കുന്നു ഞങ്ങളുമായി ആ സന്തോഷം? വളരെയേറെ സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിന് വാക്കുകൾക്ക് അതീതമായ ആ ഒരു സന്തോഷമാണ് ഇപ്പൊ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിലെ തന്നെ 3 വനിതകൾ മത്സരിച്ച ഒരു മണ്ഡലമാണ് വൈക്കം. മറ്റേ 100 അല്പ മണ്ഡലം 3 വനിതകൾ മാത്രം, പ്രധാനപ്പെട്ട 3 മുന്നണിയിലും മത്സരിച്ച മണ്ഡലമാണ് വൈക്കം. വളരെയേറെ അഭിമാനത്തോടു കൂടിയുള്ള ഒരു വിജയമാണ് എനിക്ക് എന്റെ വൈക്കത്തെ എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും നൽകിയത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ നന്ദിപൂർവ്വം എനിക്ക് പറയുവാനുള്ളത്. ഈ വിജയത്തിന്റെ എന്താ പറയാ, നമ്മുടെ സർക്കാർ തുടർഭരണത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ വൈക്കത്തിൽ നിന്നും ഇത്രയേറെ പകിട്ടോടെ എന്നെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാവരോടും ഞാൻ ഹൃദ്യമായി ഞാൻ നന്ദി പറയുന്നതിന് ഈ അവസരം. രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് അതിലുള്ള ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് ഞങ്ങളുടെ ഷോയുടെ പേര് തന്നെ 11 പകിട്ടെന്നാണ്. ഒപ്പമുള്ള ഒപ്പം നിയമസഭയിലേക്ക് നടന്നു കയറുന്ന 10 പേരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോ 11 പേരില് നമ്മുടെ ടീച്ചറ് പിന്നെ വീണ പ്രതിഭ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. പിന്നെ പുതിയ ഇന്നലെ അവരെല്ലാം ബിന്ദു ഒപ്പം തന്നെ അവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അവളുടെ അടുത്ത പരിചയം ദലീമ ഒക്കെ അടുത്ത പരിചയമില്ലെങ്കിൽ പോലും അറിയാവുന്നവരാണ്. അപ്പൊ അവരോടൊക്കെ വീണ്ടും പുതിയ ഒരു കൂട്ടുകെട്ടായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 8 പേരും പിന്നീട് ഷാനിമോള് വന്നു, എല്ലാവരും ഒരേ മനസ്സോടെ വളരെയേറെ സൗഹൃദത്തോടു കൂടിയാണ് കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ. അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരുന്നോ അവിടെ? അങ്ങനെ ഒരു വനിതാ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ ഒരുമിച്ച് പോലും അല്ല ഇരിക്കുന്നത് സഭയ്ക്കകത്ത്. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങള്
സഭാ ടിവിയോട് അനുബന്ധിച്ച് നിയമസഭയിൽ ഞങ്ങൾ ഒരു നാടൻ പാട്ടൊക്കെ പാടി, അതിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും സഭയുടെ അകത്ത് നമ്മള് സഭയുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രം നമ്മൾ ഭരണപരമായ വിഷയങ്ങളിൽ അതല്ലെങ്കിൽ പ്രതിപക്ഷം നമ്മൾ അതിന് അതിനോട് ആ രീതിയിലൊക്കെ പോയെങ്കിലും സഭയ്ക്ക് പുറത്തെല്ലാവരും ആയിട്ട് നല്ല സൗഹൃദം തന്നെയായിരുന്നു. അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാവും ഇനി തുടർന്ന്. ഇപ്പോ നമുക്ക് രാഷ്ട്രീയം എല്ലാം ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾ സൗഹൃദം മറ്റൊരു തലത്തിൽ എല്ലാവരുമായിട്ട് പങ്കിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരാളെ ഉള്ളൂ, കെ കെ രമ മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പോ നമ്മ രാഷ്ട്രീയവും സൗഹൃദവും ഒക്കെ രണ്ടാക്കി നിർത്തുന്നതിന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന. ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. വൈക്കത്തുകാരെ സംബന്ധിച്ച് എന്തായാലും അവർക്ക് എം എൽ എ ഇത് മതി എന്ന് നേരത്തെ തീരുമാനിച്ചിരിക്കാം. അതാണ് ഇന്നലെ കണ്ടതും. അപ്പം ഇനി വൈക്കത്തുകാർക്ക് വേണ്ടി ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? കഴിഞ്ഞ ടേമിൽ ബാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയുള്ള 5 വർഷത്തേക്ക് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ വരുമ്പോൾ വൈക്കത്തിന് വേറൊരു മുഖത്തിലേക്ക് മാറ്റാൻ, ഇല്ലെങ്കിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വൈക്കത്തുകാർക്ക് നൽകാനാണോ എം എൽ എ പ്ലാൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ കിട്ടിയ ഒരു മണ്ഡലമാണ് വൈക്കം. ഞാൻ വൈക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും നമുക്കൊരു 90% നമുക്ക് അനുവദിച്ചു തന്നു. പലതും നമുക്ക് ആരംഭ ഘട്ടത്തിലാണ്, അതെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് ഇനി ഏറ്റവും വലിയ ദൗത്യമായിട്ട് എന്റെ മുന്നിൽ. ഇപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ എന്റെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും അതിന് തന്നെയായിരിക്കും. നമുക്ക് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അനുവദിച്ച് തന്ന എല്ലാ പദ്ധതികളുടെയും പൂർത്തീകരണം തന്നെയായിരിക്കും ആദ്യത്തെ ലക്ഷ്യം. പിന്നീട് വൈക്കത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾ ഇനിയും നമുക്ക് ആവിഷ്കരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമുണ്ട്. അതെല്ലാം തീർച്ചയായും അത്യന്തമായിട്ടുള്ള ഇടപെട്ടുകൊണ്ട് അതെല്ലാം ദയവായി ഞങ്ങളോടൊപ്പം തുടരണം. കുറച്ച് സമയം കൂടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ ചടയമംഗലത്ത് നിന്നും ജയിച്ചു കയറിയ ജയ ചിഞ്ചിറാണി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം, ഒപ്പം അഭിനന്ദനങ്ങളും. കോൾ കട്ടായെന്ന് തോന്നുന്നു, തിരിച്ചു വരാം. ഓക്കെ, ചിഞ്ചുറാണിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പം ആശയിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ചിഞ്ചുറാണി മാഡം ഉണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. പെട്ടെന്ന് ടെലിഫോൺ ലൈനിലായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ കോൾ കട്ടായി തിരിച്ചു വരുമെന്ന് തോന്നുന്നു. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു തീർക്കാനുള്ളത് മണ്ഡലത്തിൽ എന്നുള്ളതായിരുന്നു. അതിനപ്പുറത്തേക്ക് സ്ത്രീകൾ മുൻനിരയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്ത് ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഒരു സ്ത്രീ വരുമ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ കാലയളവില് നമ്മൾ SVP എന്ന ഒരു പദ്ധതി സർക്കാരിന്റെ പിന്തുണയോടുകൂടി ബ്ലോക്ക് വൈക്കം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് ഒരു 600 സ്റ്റാർട്ടപ്പുകൾ, സ്ത്രീ സംരംഭങ്ങൾ തുടങ്ങുന്ന, സ്ത്രീകൾ തൊഴിൽ ദാതാക്കൾ കൂടിയാകുന്ന സ്ത്രീ സംരംഭങ്ങൾ തുടങ്ങുന്ന വളരെയേറെ അഭിമാനമുള്ള കാര്യമാണ്. അത് ഏറ്റവും നല്ല വിജയകരമായി തന്നെ പോകുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുക വഴി സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ ഒരു സ്വാശ്രയത്വത്തിലേക്ക് വരുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി കാണുന്നത്. ശരി, ആശ തിരിച്ചു വരാം. ഈ ചടയമംഗലത്തെ ഭയങ്കര ഇടിയും മഴയൊക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ചിഞ്ചുറാണി ഇപ്പൊ കണക്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കണക്ഷൻ കട്ടാവുന്നത് എപ്പോഴാന്ന് അറിയില്ല. ശ്രീമതി ആശയ്ക്ക് കേൾക്കുകയും ചെയ്യാലോ, തുടരണേ ഞങ്ങൾക്കൊപ്പം. ശ്രീമതി ചിഞ്ചുറാണി ലൈനിലുണ്ടോ? ആശംസകൾ, അഭിനന്ദനങ്ങൾ. ശരി, എന്താ എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ കാണുന്നത്? ചടയമംഗലത്തിന്റെ ജനപ്രതിനിധിയായി സഭയിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം എത്രത്തോളമാണ്? എന്ത് ഏത് ഘടകമാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ കാരണമായതെന്നാണ് വിചാരിക്കുന്നത്? ചടയമംഗലം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരു നല്ല ഒത്തൊരുമയോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഒരു നല്ല പ്രവർത്തനം നമുക്ക് അവിടെ കാഴ്ചവെക്കുവാനും അതിലൂടെ നമുക്ക് വിജയിക്കുവാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം ആ മണ്ഡലം പ്രതിനിധീകരിച്ചത് സഖാവ് മുല്ലക്കര രത്നാകരനാണ്. അദ്ദേഹം നടപ്പിലാക്കിയ ഒട്ടേറെ വികസന ക്ഷേമ പദ്ധതികളുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റ് 5 വർഷക്കാലം നടപ്പിലാക്കിയ ഒട്ടേറെ ക്ഷേമ വികസന പദ്ധതികളുണ്ട്. അതെല്ലാം ജനങ്ങളുടെ മുന്നിൽ വോട്ടായി നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം നേരിട്ടത്. നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, 11 പേരാണ് സ്ത്രീകൾ ഇത്തവണ നിയമസഭയിലേക്ക് പോകുന്നത്, അതിലുള്ള ഒരു സന്തോഷം എത്രത്തോളമാണ്? ഈ സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നത്
എണ്ണം കൂടി വരുന്നു എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒന്നുമില്ലെങ്കിലും 33% സംവരണത്തിൽ പാർലമെന്റിലും നിയമസഭകളിലും ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്ന ഇടതുപക്ഷ സംഘടനയിൽ പെടുന്ന ഒരാൾ കൂടിയാണ്. ഞങ്ങൾക്ക് അതിനുള്ള പ്രാഗതി ഒന്നും ആയില്ല. ഇപ്പൊ 11 പേര് കഴിഞ്ഞ വണ്ണത്തിലാണെന്നുണ്ട്, ഇത്തവണ 11 പേര്. പിന്നെ നമുക്കറിയാം സ്ത്രീകളെ വളരെ തുച്ഛമായ ആൾക്കാരെ മാത്രമേ കേരളത്തില് സ്ത്രീകളായിട്ട് പരിഗണിച്ചിട്ടുള്ളൂ സ്ഥാനാർത്ഥിയായിട്ട്. അതിന് ഒരു ചെറിയ പ്രതിഷേധമുണ്ട്. കോൾ കട്ടായെന്ന് തോന്നുന്നു. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ മഴയാണ്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് ആശയിലേക്ക് വീണ്ടും വരാൻ തോന്നുന്നു. വൈക്കത്തിന്റെ MLA സി കെ ആശ നമ്മളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ സംസാരിക്കായിരുന്നു, ഞാൻ അശ്വതിയോട് പറയായിരുന്നു, ഇവര് ഈ സഭയിൽ മാത്രം പാടിയിട്ട് നമ്മളാരും കേട്ടില്ലല്ലോ ഇവര് പാടിയ പാട്ട്, നാടൻ പാട്ടൊക്കെ പാടി എന്ന് പറയുന്നു. അപ്പൊ പാട്ടുകാരാണ് വലിയ, ഇപ്പൊ ദലീമ പോലെയുള്ള കുറച്ച് കലാകാരന്മാർ വീണ്ടും സഭയിലേക്ക് എത്തുന്നു. അപ്പൊ വലിയ വലിയ പരിപാടിയൊക്കെ സഭാ ടിവിയുടെ ഭാഗമായിട്ടൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അറിയുമ്പോഴത്തേക്ക് കുറച്ച് വൈകുന്നു, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ് അറിയുന്നതെന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അന്ന് ആ സഭയിൽ പാടി നാടൻ പാട്ടൊന്ന് പാടാമോ? അയ്യോ, ഒന്നുമില്ല, പാടില്ല എന്ന് ഇനി പറയാൻ പറ്റില്ല, കാരണം നേരത്തെ പറഞ്ഞു പോയി പാട്ട്. എന്തായാലും കോറസ് പാടുന്നവർക്കും ആ പാട്ടിന്റെ മെയിൻ വരികൾ അറിയാം, അറിയാമായിരിക്കും. ഇനി അറിയാവുന്ന പാട്ടാണെങ്കിൽ അശ്വതി കൂടെ പാടാൻ. അതെ, ഞാൻ പാടാൻ തയ്യാറ. ഒന്ന് പാടാമോ? ഒന്ന് ഒരു രണ്ടുപേര് മതി പറഞ്ഞ സ്ഥിതിക്ക്. അയ്യോ പ്ലീസ് ഒന്നും പറയണ്ടല്ലോ, സന്തോഷത്തിന്റെയും ചിരിയുടെ ഇടയ്ക്ക് പാടാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അതെ 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 അതെ. അപ്പൊ ആ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വനിതകൾക്കൊരു കൂട്ടായ്മയുണ്ടെന്ന് അറിഞ്ഞതിൽ വലിയ വലിയ സന്തോഷമുണ്ട്. ഇപ്പോ നേരത്തെ ചിഞ്ചുറാണി മാം പറഞ്ഞതുപോലെ ഇത്രയും പോരാ ആളുകൾ മുന്നിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. 140 ജനപ്രതിനിധികൾ 140 മണ്ഡലങ്ങളിൽ നിന്ന് വരുമ്പോ ഇപ്പോ കേവലം 11 പേരാണ് സ്ത്രീകളായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം രണ്ട് മന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയേറെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പോഴും ഭരണപക്ഷത്തിൽ നിന്ന് മാത്രമാണ് ആ സമയത്തും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ സാന്നിധ്യം പ്രതിപക്ഷത്തുണ്ടായത്. അപ്പോ അത് വളരെ 140 ജനപ്രതിനിധികൾ സ്ത്രീ 11 പേരെന്ന് പറയുന്നത് തുലവും തുച്ഛമാണെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും വനിതകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന് നല്ല രീതിയിൽ അവരുടെ ഭരണ പ്രാവീണ്യം എല്ലാം ത്രിതല പഞ്ചായത്തുകളിലൂടെ എല്ലാം ഇപ്പോ നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം നിയമസഭയ്ക്കുള്ളിലും പാർലമെന്റിലും എല്ലാം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. സഭയിൽ ഏറ്റവും ഊർജമുള്ള MLA ആയി മറ്റ് 10 പേരുടെയും ഒപ്പം തന്നെ നിൽക്കാൻ ആശയ്ക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എന്തായാലും ഈ അവസാനിപ്പിക്കാൻ സമയമാകുമ്പോൾ പറയാനുള്ളത് മറ്റൊന്നുമല്ല, KK ശൈല ടീച്ചർ പറഞ്ഞതുപോലെ പെണ്ണായാൽ എന്താ കുഴപ്പം എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഇനി ചോദിക്കാൻ ശൈല ടീച്ചർ മാത്രമല്ല അവിടെ ഉള്ളത്, ഒരു കട്ട ടീം, അല്ലെ, ഒരു വലിയ ടീം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം. ടീച്ചറോട് സംസാരിക്കാൻ സാധിച്ചില്ല, ടീച്ചർ അടക്കം കുറെ പേർ, ഒരുപാട് പേർ നമുക്ക് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവരുടെയൊക്കെ തിരക്ക് കാരണം എനിക്ക് തോന്നുന്നു കായംകുളം MLA കോവിഡ് ബാധിച്ചു, അതെ, അങ്ങനെ അസുഖമായിട്ടിരിക്കുകയാണ്, അവർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. അതുപോലെ ആറ്റിങ്ങലിലെ OS അംബികയായിരുന്നു, അതെ, വീണ ജോർജ് അടക്കമുള്ള ആളുകൾ എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ചില ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ സാധിക്കാത്തത് എന്താണ് നമുക്ക് വലിയ സന്തോഷം, അഭിമാനം. ഈ 11 പകിട്ടിൽ തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കാം വലിയ പ്രതീക്ഷയോടെ. ഒരു ഒരു കാഴ്ച കൂടി ഇന്നലെ കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. സിതാര കൃഷ്ണകുമാറിന്റെ ആ ഒരു 2 വരിയാണത്, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും പോസിറ്റീവായിട്ട് രാത്രി, എനിക്ക് രാത്രിയിലാണ് ഞാനിത് കാണുന്നത്. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഇല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് നമ്മൾ ആദ്യം കാണുന്ന സ്റ്റാറ്റസുകളിൽ ഒന്ന് ഇതാണ് എന്ന് വെച്ചാൽ, അത്രയും ഒരു ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആ 2 വരികൾക്ക് സാധിച്ചു നമുക്കൊന്ന് കണ്ടിട്ട്. അതോടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.
അന്തിവിണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ടുപാട് പൈങ്കിളി നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞ് വാനിൽ ചെഞ്ചുകപ്പ് താരമായടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കും.